നമ്മളിന്ന് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മുടെ 14-ാമത്തെ ചാപ്റ്ററാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ചിലോ മറ്റ് വൈദ്യുതി ഉപകരണങ്ങളിലോ ഒന്നും പോയി തൊടാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒരു ഗുഡ് കണ്ടക്ടറും ഒരു പൂർ കണ്ടക്ടറും എന്താണെന്ന്. നിങ്ങൾക്കറിയാം വെള്ളം ഒരു ഗുഡ് കണ്ടക്ടറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കൊരു റീക്യാപ്പ് ആയാലോ. എന്താണ് ഒരു നല്ല വൈദ്യുത ചാലകം, ഒരു ഗുഡ് കണ്ടക്ടർ എന്താണ്? ഒരു വസ്തു അതിലൂടെ വളരെ എളുപ്പത്തിൽ വൈദ്യുതി കിടത്തിവിടുകയാണെങ്കിൽ അത് ഒരു നല്ല വൈദ്യുത ചാലകമാണ്, ഒരു ഗുഡ് കണ്ടക്ടറാണല്ലേ. എന്നാൽ ഒരു വസ്തു അതിലൂടെ അത്ര എളുപ്പത്തിലൊന്നും വൈദ്യുതി കിടത്തിവിടുകയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ബാഡ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു പൂർ കണ്ടക്ടറാണ്. ആറാം ക്ലാസ്സിൽ നമ്മൾ സോളിഡ്സിൻ്റെ കണ്ടക്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു ടെസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു, ഒരു സിമ്പിൾ സർക്യൂട്ട് ടെസ്റ്റർ. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന്. ഈ ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചെമ്പും അലൂമിനിയവും വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണെന്ന് കണ്ടെത്തി. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, റബ്ബർ, മരത്തടി എന്നിവ വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളല്ല എന്ന് നമ്മൾ കണ്ടെത്തി. എന്നാൽ ദ്രാവകങ്ങളോ? ദ്രാവകങ്ങൾ വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദ്രാവകങ്ങളും വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് നമുക്കൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യാം. ഒരു ഉപേക്ഷിച്ച കുപ്പിയുടെ അടപ്പെടുത്ത് വൃത്തിയാക്കി അതിലൊരു ടീസ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി എടുത്ത് ചിത്രം 14.2 കാണിക്കുന്നത് പോലെ ടെസ്റ്ററിൻ്റെ രണ്ടറ്റങ്ങളും നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരിയിൽ മുക്കുക. അറ്റങ്ങൾ 1 സെൻറ്റിമീറ്റർ കൂടുതൽ അകലത്തിലല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേസമയം പരസ്പരം സ്പർശിക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കുക. നാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരി വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബൾബ് തിളങ്ങുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? നമുക്ക് അന്വേഷിക്കാം. ഇതിനാദ്യമായിട്ട് നമ്മളൊരു ഫിലമെൻ്റ് ബൾബ് എങ്ങനെയാണ് തിളങ്ങുന്നതെന്ന് പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് ഇതിന് കാരണം. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കാരണം ബൾബിൻ്റെ ഫിലമെൻ്റ് ഉയർന്ന താപനിലയിലേക്ക് ചൂടാകുകയും അത് തിളങ്ങുകയും ചെയ്യുന്നു. എന്നാൽ സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒഴുക്ക് വളരെ ദുർബലമാണെങ്കിൽ ഫിലമെൻ്റ് വേണ്ടത്ര താപനിലയിലേക്ക് ചൂടാവുകയില്ല, അതിനാൽ അത് തിളങ്ങുകയില്ല. എന്തുകൊണ്ടാണ് സർക്യൂട്ടിലൂടെയുള്ള ഇലക്ട്രിക് കറണ്ട് വളരെ ദുർബലമാകുന്നത്? ഒരു വസ്തു വൈദ്യുത ചാലകമാണെങ്കിലും അതൊരു ലോഹം വൈദ്യുതി കിടത്തിവിടുന്നത് പോലെ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യണം എന്നില്ല. സർക്യൂട്ട് ചിലപ്പോൾ പൂർത്തിയായിരിക്കാം, എന്നാൽ അതിലൂടെയുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ബൾബ് തിളങ്ങാൻ കഴിയാത്ത വിധം ദുർബലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ ആക്ടിവിറ്റി ചെയ്യണം. എനിക്ക് നോക്കണം നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി, ഞാൻ വായിച്ചതൊക്കെ സത്യമാണോ, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി നല്ലൊരു വൈദ്യുത ചാലകമാണോ എന്ന് എനിക്ക് നോക്കണം. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിലെ ഫിലമെൻറ്റ് ബൾബേ ഉള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, എനിക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, എനിക്കൊരു LED ഉപയോഗിക്കാം. എന്താണ് LED? LED അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഒരു ചെറിയ ബൾബാണ്. അത് ദുർബലമായ കറണ്ട് ഫ്ലോയിലും തിളങ്ങുന്നു. ഒരു LEDക്ക് 2 വയറുകളുണ്ട്. LEDകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു LED മറ്റൊന്നിനേക്കാൾ അല്പം നീളമുള്ളതാണ്. നീളമുള്ള LED എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നീളം കുറഞ്ഞ LED ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ ഫിലമെൻറ്റ് ബൾബിൻ്റെ സ്ഥാനത്ത് ഒരു LED വെച്ച് ഈ ആക്ടിവിറ്റി പെർഫോം ചെയ്യാം. നമുക്ക് നോക്കാം നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ നല്ല ഒരു വൈദ്യുത ചാലകമാണോ എന്ന്.
എൻ്റെ കയ്യിലിപ്പോൾ നാരങ്ങ നീരില്ല, അതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു ഉപേക്ഷിച്ച കുപ്പിയുടെ അടപ്പിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കുപ്പിയുടെ അടപ്പ് ഒരിക്കലും സ്റ്റീലാവാൻ പാടില്ല, അത് പ്ലാസ്റ്റിക്കോ റബ്ബറോ ആയിരിക്കണം. കാരണം സ്റ്റീൽ ഒരു നല്ല വൈദ്യുത ചാലകമാണ്. നമ്മളെ ലിക്വിഡ്, നമ്മൾ എടുത്ത ദ്രാവകം വൈദ്യുത ചാലകമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല സ്റ്റീലിലാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. നമ്മുടെ ടെസ്റ്റർ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതാ ഞാൻ ആ വിനാഗിരിയിലേക്ക് ആ രണ്ടറ്റങ്ങളും മുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബൾബ് തിളങ്ങുന്നത് കാണാം. ഇതിനർത്ഥം വിനാഗിരി ഒരു നല്ല വൈദ്യുത ചാലകമാണെന്നാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.